റാന്നി ചേത്തക്കിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം നടന്നു. ഇടമൺ സെന്റ് മേരീസ് കത്തോലിക്ക ദേവാലയ ഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. റാന്നി ചേത്തക്കിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഇടമൺ സെന്റ് മേരീസ് കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഒരു സർക്കാർ ഏറ്റവും കൂടുതൽ പട്ടയം വിതരണം ചെയ്തത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായിരുന്നു. എന്നാൽ ഈ സർക്കാർ 3 വർഷം പൂർത്തിയാക്കുമ്പോൾ ആ റെക്കോർഡ് മറികടന്ന് റവന്യൂ വകുപ്പ് പുതുചരിത്രം സൃഷ്ടിക്കുകയാണ്. മാസത്തിൽ എല്ലാ 3-ാമത്തെ വെള്ളിയാഴ്ചയും ഉച്ചകഴിഞ്ഞ് 3-ന് MLA അല്ലെങ്കിൽ MLA പ്രതിനിധി, വില്ലേജ് നൽകുന്ന സ്ഥലത്തെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള പാർട്ടി പ്രതിനിധികൾ, സർക്കാർ ഗസറ്റിലൂടെ പ്രഖ്യാപനം ചെയ്യുന്ന ഒരു സ്ത്രീ, പട്ടികജാതി പട്ടികവർഗ മേഖലാ പ്രതിനിധി, ഡെപ്യൂട്ടി തഹസിൽദാർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന വില്ലേജ് തല ജനകീയ സമിതി കൃത്യമായും ചേരണമെന്നും അല്ലാത്ത പക്ഷം നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഞാനൊരു 100 എന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടർ അത്ഭുതപ്പെടേണ്ട, കാരണം ഇവിടെ വന്നു നോക്കുമ്പോൾ ഏതാണ്ട് 100 പഴക്കമുള്ള പ്രശ്നങ്ങൾ മുതൽ സമീപ ഭൂതകാലത്ത് ഉരുത്തിരിഞ്ഞത് വരെയുള്ള ധാരാളമായി ഭൂമിയുമായി പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് റാന്നി താലൂക്ക്. തെരഞ്ഞെടുപ്പിന്റെ പൊതുപ്രഖ്യാപനം നടക്കുന്നതിന് ദിവസങ്ങൾ മുമ്പ് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പ് ഞാനും പ്രിയപ്പെട്ട പ്രമോദ് നാരായണനും ചേർന്ന് അവസാനം നടത്തിയ ഡെപ്യൂട്ടി കളക്ടർമാരുടെയും തഹസിൽദാർമാരുടെയും വില്ലേജ് ഓഫീസർ വരെയുള്ളവരുടെയും യോഗം ഉൾപ്പെടെ റാന്നിയിലെ ഭൂമി പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പൊതുവിൽ 19 ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ, കേരളത്തിന്റെ പൊതുവായ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിരന്തരമായ ഇടപെടലുകളാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റസ് കോ നടപടികൾ നിലനിൽക്കുന്നത് കൊണ്ട് ഭൂമിയുടെ അളവ് പോലും നടത്താൻ പാടില്ല എന്ന കോടതി വിധി നമുക്കിടയിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന പ്രശ്നങ്ങളായിരുന്നു ഏറ്റവും അവസാനം നാം നേരിട്ട സങ്കീർണമായ പ്രശ്നം. അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, മുൻ MLA രാജു എബ്രഹാം, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപി, പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി കോശി, വെച്ചൂച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ജെയിംസ്, നാറാണമൂഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ നീറം പ്ലാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, റാന്നി.